നമ്മളിന്ന് ശ്രീകൃഷ്ണപുരത്താണ്. ശ്രീകൃഷ്ണപുരത്തെ മറ്റൊരു എന്താ പറയുക, കൗതുകരമായൊരു കാഴ്ച, ഈ അമ്മ, അമ്മയുടെ പേര് രമണി അല്ലേ, രമണി നാരായണൻ. അപ്പോൾ ഇവരൊരു കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ. അതായത് ഇവിടെ തൊടിയിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഈ കാട് എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഇതല്ല, നാച്ചുറൽ ഫോറസ്റ്റാണ്, മിയാവാക്കി പോലെയുള്ള സംഭവമല്ല, നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അമ്മ, എന്താണ് ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ്, ഈ ഒരു കാട് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടായിരുന്നു? കാരണം ഞങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഇങ്ങനെ കാടുണ്ടാക്കിയാൽ വെള്ളം കിട്ടുന്ന ഒരു അങ്ങനെയാണ് ധരിച്ചു വെച്ചേക്കണേ. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾ ഒരു 1 ഏക്കറോളം ആദ്യം വെച്ചു. എന്താ വെച്ചാൽ, ഏതൊക്കെ മരങ്ങൾ? നമ്മൾ പഴയ കാലത്ത് കാവുകളിലൊക്കെ ഉൾപ്പെടുന്ന തരം ഒരു 300 ചില്ലുവനം, എത്രയാന്ന് കൃത്യം എനിക്ക് ഓർമ്മയില്ല, 300 ചില്ലുവന ഇനം തൈകൾ, 300 തൈകളും തൈകളല്ല, 300 ചില്ലുവന ഇനം തൈകൾ വെച്ചു. അത് കുറേ എണ്ണം ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും അത് രണ്ടാമത് വെച്ചു കുറേയൊക്കെ. അതിൽ കുറേയൊക്കെ ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഒരു 90% എങ്കിലും പിടിച്ചു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് പിടിച്ച് ഇത് കാട് വെച്ച് 2 വർഷം ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് വെള്ളം ഒന്നുമില്ലല്ലോ, വെള്ളം അതിനകത്ത് ഒഴിക്കണമെങ്കിൽ ഓരോ തുള്ളി ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാനുണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും കൂടി കൂടി, എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഏറ്റെടുത്തത്. മുകളിലൊരു കുളം ഉണ്ട്, ആ കുളത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കുഞ്ഞു പൈപ്പിട്ട് ഇവിടെ എത്തിച്ച് അതുകൊണ്ട് നനയ്ക്ക്. അങ്ങനെയൊക്കെ ആ കാട് ഒരുവിധം പിടിപ്പിച്ചെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കിണറ്റിൽ വെള്ളത്തിന് അങ്ങനെ ആണ് ഞങ്ങൾ ഇത് തുടങ്ങാനുള്ള കാര്യം ഇതാണ്. അപ്പൊ ഇനി കുറച്ചും കൂടി കാട് വെക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം കാട് എല്ലാരും നശിപ്പിക്കുന്ന ഒരു കാലമാണ്. ഇതിപ്പോ 3 വർഷമായി കാടായിട്ട് തുടങ്ങിയിട്ട്? ഈ ഒരു 2015 ഇത് വെക്കുന്നത്. 2015 ഏകദേശം 8 വർഷമായി അല്ലേ? 8 വർഷമായിട്ട് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശെയൊക്കെ, പലതരം മാവുകൾ അങ്ങനെ. ഫ്രൂട്ട്സ് അത്രയും ചെടികളുണ്ടോ അതിനകത്ത്? ഉണ്ടോ ഇപ്പൊ അതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കിളികൾക്കും എല്ലാം ഉപകാരമാണ്. നമുക്ക് മാത്രമല്ലല്ലോ വേണ്ട, എല്ലാത്തിനും പ്രകൃതിക്ക് തന്നെ സമ്പത്തല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാവിന്റെ കൺസെപ്റ്റ് ആണ്. കാവ് എന്ന് വെച്ചാൽ ഒരു നമ്മളൊരു അയ്യപ്പൻ കാവ് എന്ന് പറയണ പോലെയുള്ള അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയൊന്നുമില്ല. പ്രതിഷ്ഠയില്ല, കാവുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ സംരക്ഷണം തന്നെയാണ്. റീക്രിയേറ്റ് ചെയ്യണം നമ്മൾ കാവുകളെ, വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഇതിന്റെ ഒരു നമുക്ക് പ്രകൃതി നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ ഒരുപാട് പക്ഷികൾ, അപ്പൊ പക്ഷികള് ധാരാളം വരുന്നുണ്ട്. നമ്മള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇല്ല, കാരണം കുറേശ്ശെ മഴ ഉള്ളതുകൊണ്ട് അവിടെയും ഇവിടെയും കുളത്തിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പൊ പക്ഷികൾ അതേ ഈ ഭാഗത്തില്ല. മറ്റേ ഞങ്ങൾ ഇവിടെ വെള്ളം ഇങ്ങനെ വെക്കും പക്ഷികൾക്കായിട്ട്. അപ്പൊ പക്ഷികൾ ഇങ്ങനെ പലതരം പക്ഷികൾ കാണാം. ഇതിൽ ഏതൊക്കെയാണ്? അല്ല, ഇതൊരു ഒരു മെനക്കെട്ട പണിയല്ലേ ഈ ഒരു കാടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ? അല്ല, ഇത് ആരെങ്കിലും ഒക്കെ മെനക്കെട്ടാൽ അല്ലേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ്, അതുകൊണ്ട് അതെ കുറച്ചുപേരെങ്കിലും മെനക്കെടണ്ടേ. അതെ, ഇതിലിപ്പോ മരങ്ങള് ഇപ്പൊ ഈ കാടായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഈ മരങ്ങൾ വിട്ട പിന്നെ വിട്ടൊന്നുമില്ലല്ലോ. തടി അങ്ങനത്തെ ഒന്നല്ല, നമ്മളിവിടെ തേക്ക് വീണ് കിടപ്പുണ്ട്, അതുപോലും എടുക്കില്ല. അത് അവിടെ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ എന്നുള്ളതാ. ഇവിടെ മുതലാണ് കാട് തുടങ്ങണേ. ഈ ഇത് കിണറിന്റെ ഇതാണ്. അപ്പൊ ഇത് ഇവിടെ ഈ ഇവിടുന്ന് മുതൽ മുകളിലോട്ടാണ്, ഇവിടെ നിന്ന് അങ്ങനെ മുകളിലേക്കാണ് അല്ലേ കാട്. ഇവിടെ ഇപ്പൊ നമുക്ക് പോവാനൊരു ചെറിയൊരു വഴി എന്ന് പറയണത് ഇവിടെ ഉള്ളൂ കാട്ടിലേക്ക്. വഴി അതെ, കേറാറില്ല അധികം. അല്ല, ഇവിടേക്ക് കേറേണ്ട ആവശ്യം നമുക്ക് ഇല്ലല്ലോ അല്ലേ? നമുക്ക് ഇതിൽ നിന്നൊന്നും നമ്മള് ഞങ്ങള് 3 വർഷത്തേക്ക് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ വരും. കാരണം ഈ മാവില് മാങ്ങ ഉണ്ടായാല് നല്ല മാങ്ങയാണേ. ഓ, അപ്പൊ അത് പെറുക്കാതിരിക്കാൻ പറ്റില്ല. ബാക്കി അവിടെയൊക്കെ നിൽക്കുന്ന മാവേല അവിടെ നിന്നോട്ടെ നിൽക്കും. അത് ശരി. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, മിയാവാക്കി വനങ്ങൾ എന്ന് പറഞ്ഞിട്ട്, 5 സെന്റ് മുതൽ 3 അല്ലേ, ചെറിയ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കലോ. ഇതിന് ഇപ്പൊ ഇത് ആദ്യം നട്ടപ്പോഴേ, ഈ കാട് ആദ്യം ഇങ്ങനെ നാച്ചുറൽ രീതിയിൽ തന്നെ ഇത് വളർത്താൻ വേണ്ടി ചെടികൾ നട്ടപ്പോ അതിനെന്തെങ്കിലും ഇതായിട്ട് എന്തായിരുന്നു, വളമായിട്ട് എന്തായിരുന്നു കൊടുത്തിരുന്നു? അതായത് ചാണകം, ചകിരിച്ചോറും അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആദ്യം നട്ടിരുന്നത് അല്ലേ. ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഫലങ്ങൾ ഒന്നും എടുക്കാറില്ല? ഇത് അങ്ങോട്ട് കയറാറില്ല? കയറാറില്ല. ഇതിങ്ങനെ നമുക്ക് അവകാശം ഇല്ല എന്നുള്ളത് തന്നെ, അതുകൊണ്ടാണ് തീണ്ടരുത് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് അവകാശം ഇല്ല, അതിന് വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ.
ഉള്ള ജീവികൾക്കും കൂടെ അതെ അതാണ് അവർക്കാണത്. അതുകൊണ്ടാണ് മനുഷ്യനോട് മനുഷ്യൻ കാവ് തീണ്ടിയാ കഴിഞ്ഞു പോലെ. അതായത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാ അത്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഉണ്ടല്ലേ, അത്യാവശ്യം ഉണ്ടല്ലേ, കുറച്ച് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ വെക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് മുള വെച്ചിട്ടുണ്ട്. ആ മുളയാണ് അതിന്റെ ബോർഡർ ആയിട്ട് ഞങ്ങൾ തൽക്കാലം വിചാരിച്ചത്. മുളയുടെ കുറച്ച് നമുക്ക് നല്ല മുള വെള്ളം പിടിച്ചു നിർത്താനും മണ്ണൊഴുക്ക് തടയാനും. കുളത്തിൽ വെള്ളമുണ്ടോ? കുളത്തിൽ ഞങ്ങൾക്ക് കുറെ കുളമുണ്ട്. ഇതിനകത്ത് കുറെ കുളം നമ്മള് അതായത് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഈ ഷീറ്റിട്ട കുളം. അതിന് തന്നെ ഒരു രണ്ട് കുളത്തിനും കൂടെ ഏകദേശം 200,000 രൂപയുടെ അടുത്ത് പടുതാക്കുളം. അത് എന്തായിരുന്നു അതിന്റെ ആവശ്യം? എന്തായിരുന്നു വെള്ളം ശേഖരിച്ചു നട്ട് നനയ്ക്കാൻ വേണ്ടിട്ട്? ഫ്രൂട്ട് ഫോറസ്റ്റ് ഒക്കെ ചെയ്തപ്പം നനയ്ക്കാതെ എന്തെങ്കിലും പിടിച്ചു കിട്ടുമോ? അതില്ലല്ലോ. അപ്പൊ നനയ്ക്കാൻ വെള്ളം ഈ കിണറ്റിലെ വെള്ളം കൊണ്ടും ഒന്നും ആവില്ല. ആവില്ല കുളത്തിലെ വെള്ളം കൊണ്ടും ആവില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് കുളം വരുന്നു. രണ്ട് കുളത്തിലും കൂടെ ഒരു 7.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളാൻ. നാച്ചുറൽ ഇവിടെ ഉണ്ടായിരുന്ന കുളം വരെയുണ്ട്. അത് അതങ്ങ് ഏറ്റവും മുകളിൽ പാറ പൊട്ടിച്ച കുളം, പാറക്കുഴി എന്ന് പറയും. പാറക്കുഴി. ആ ഇതാണപ്പോ കാട്. മഴ പെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാനങ്ങ് കേറുവാന്ന് പറഞ്ഞു. അച്ചോള് പൊക്കോളൂ, ഞങ്ങളിവിടെ തനിയെ ഇവിടെ നിന്നോളെ, ഈ മഴ കൊള്ളുന്നു ഇവിടെ നിക്കുന്ന സുഖം. അന്ന് ഇത്രയും ആയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് കേറാം. കാരണം 3 വർഷം തികയുന്നേ ഉള്ളൂ. 8 വർഷമായ കാടാണ് ഈ കാണുന്നത്. ഈ ചെറിയ ഈ ഇത്തരം മരങ്ങൾ മാത്രമായിരിക്കും കുറച്ച് പഴയതുണ്ടാവും. അതെ അതെ അതെ. ഈ വലുത് വലുതായി അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാടിൽ മരങ്ങൾ വേണല്ലോ, അപ്പൊ പിന്നെ അത് കളയണ്ട. ഈ ചീവീടിന്റെ ശബ്ദം എല്ലാം കൂടി ഇങ്ങനെ ആംബിയൻസ് ആയി മാറി ഇതിന്റെ. അല്ല, ഇതൊരു ഒരു സ്വർഗമാണ് സത്യത്തിൽ. ഇങ്ങനത്തെ ശാന്തത ഉണ്ടല്ലോ, നല്ല വായു, ഓക്സിജൻ നന്നായിട്ട് കിട്ടും. നമുക്ക് നമുക്ക് തന്നെ ഒരു എനർജി വരും. വരുന്ന ഓക്സിജൻ അല്ലേ ഇത്? ഇതൊരു ഓക്സിജൻ പാർലറാണ് സത്യത്തില്. അങ്ങനെ പറയുമ്പോഴല്ലോ വീട്ടിലിരിക്കുമ്പോ ശ്വാസം മുട്ടുന്നു. കാരണം ഭാവിയിൽ വരും. കാരണം ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ മൊത്തം പൊല്യൂഷൻ അല്ലേ. ഇനി വരുമ്പോ ഓക്സിജൻ പാർലർ ഉണ്ടാവും, ടിക്കറ്റ് വെക്കാ. ഓക്സിജൻ, നല്ല ഓക്സിജന് വേണ്ടി ഇത്ര രൂപ പലയിടത്തും ഓക്സിജൻ പൈസ കൊടുത്തു. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം അങ്ങനെയാണോ? അതെ. അല്ല, ഞാൻ അവിടെ പറയുന്നത്, കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സാധനം മരങ്ങളുണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടാവുള്ളൂ. പിന്നെ എവിടെയാണ് മരം ഉള്ളത്? എവിടെയില്ലല്ലോ. അതൊരു നല്ലൊരു കൺസെപ്റ്റാവും. കാരണം ഇതിങ്ങനെ നിൽക്കുന്നു, നിലനിർത്തുന്നു എന്നുള്ളത്. ചില ആളുകൾ എന്താ വെച്ചാൽ ഒരു ആഗ്രഹത്തിനൊക്കെ ചിലപ്പോൾ ഇത് വെക്കും. ഒരാ 4-5 കൊല്ലം കഴിയുമ്പോൾ അത് വെട്ടിക്കളയും ചെയ്യും. അല്ലെങ്കിൽ ഇതിൽ നല്ല നല്ല മരങ്ങൾ വെച്ചിട്ട് ആ മരം അത്യാവശ്യം കാശിനായി കഴിഞ്ഞാൽ അത് വെട്ടിവെക്കും. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പം ഇത് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ അമ്മയുടെ ഇവിടെ മക്കളും കൂടി ഇതിന് സപ്പോർട്ടാന്നുള്ളതാണ് ഇതിൻ്റെ. ഇവിടെ പച്ചക്കറിയുടെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ചിങ്ങനെ നടും. ഇതിൽ ജൈവവളം മാത്രല്ലേ എന്തുണ്ടെങ്കിലും ജൈവം മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ കുറച്ച് റബ്ബർ ഉണ്ട് ഇവിടെ, അതിന് പോലും അതിലും ജൈവം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതെ. രാസവളം തൊടിയിക്കില്ല. പറമ്പിൽ കയറ്റാറില്ല. മുള ആ നല്ലൊരു മുളങ്കാട് ഉണ്ട് അല്ലേ. മുള കുറച്ച് ഇതില് ജപ്പാൻ മുളയുണ്ട്, നാടൻ മുളയുണ്ട്, മുള്ളുമുളയുണ്ട്, മുള്ളില്ലാത്ത മുളയുണ്ട്. മുളയുടെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അല്ലേ? 9 മറ്റേണ്ട്. അത് കാസർഗോഡ് കുള്ളനാണോ? അതും ആ അതും അതിന്റെ മൂരി, മൂരിക്കുട്ടനാ. മൂരിയാണല്ലേ കാസർഗോഡിന്റെ കള. കള അറിയില്ല. അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ടല്ലോ, അതും കാസർഗോഡാ? കറുത്തതെല്ലാം കാസർഗോഡ്. കറുത്തതൊക്കെ ഈ കാസർഗോഡ് കുള്ളൻ കറുത്തതാണോ പൊതുവേ? അങ്ങനെയാണ് വരിക അല്ലേ. ഇത് എത്ര ലിറ്റർ പശുവിന് പാല് കിട്ടും? ഇപ്പൊ ഒരു 2 ലിറ്റർ ഒക്കെ, 2-3 ലിറ്റർ ഇത്ര അല്ലേല്ലോ. കുറച്ച് കുറയും. എന്തായാലും വളരെ സന്തോഷം. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഒരു വനയാത്ര പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാടും അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു എനർജിയും ഒക്കെ സമ്മാനിച്ചൊരു യാത്രയെ. നേരത്തെ പറഞ്ഞ ഒരു ഓക്സിജൻ പാർലർ തന്നെ ആവൂടെ.
കാണുന്നവരൊക്കെ വരട്ടെ, വന്നിട്ട് ഇത് അനുഭവിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. എന്തായാലും ഇങ്ങനൊന്നും ഇങ്ങനെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.